ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. ആമസോൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തു നിന്നും ജെഫ് ബസോസ് ഇന്ന് പടിയിറങ്ങും. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ജെഫ് ബസോസ് ഇ കൊമേഴ്സ് ഭീമനായ ആമസോൺ കമ്പനി രൂപീകരിച്ച് 27 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ തീരുമാനം. ആമസോണിന്റെ ഏറ്റവും ഷെയറുള്ള വ്യക്തിയാണ് ജെഫ് ബസോസ്. അദ്ദേഹം കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും ചെയ്യും. കമ്പനിയുടെ ആദ്യ സിഇഒ മാറ്റമാണിത്. 1997 ആമസോൺ കമ്പനിയുടെ ഭാഗമായ ജാസി ആയിരിക്കും ഇന്നു മുതൽ ആമസോൺ മേധാവി. മാർക്കറ്റിംഗ് മാനേജറായാണ് ആമസോണിൽ കരിയർ ആരംഭിച്ചത്. നിലവിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിഭാഗം മേധാവിയാണ് അദ്ദേഹം. $175,000 ജാസിയുടെ അടിസ്ഥാന ശമ്പളം. പുതിയ സിഇഒ ആയി സ്ഥാനമേൽക്കുമ്പോൾ $20 കോടി ഓഹരികൾ ജാസിക്ക് ആമസോൺ നൽകും. ഇന്ന് 61,000 ഓഹരികൾ നൽകും. 10 വർഷം കൊണ്ട് $20 കോടി നൽകും. ഈ വർഷം 4.53 കോടി $2020 4.15 കോടി ഓഹരികൾ ജാസിക്ക് നൽകിയിരുന്നു. ബ്ലൂ ഒറിജിൻ എന്ന കമ്പനി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ബസോസിന്റെ പ്രവർത്തനങ്ങൾ. 57 വയസ്സുകാരനായ ജെഫ് തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. 1994 ജൂലൈ 5 ആമസോൺ രൂപീകരിക്കുന്നത്. $19,700 കോടി ജെഫ് ബസോസിന്റെ വിരമിക്കൽ ആസ്തി. 2.5 പതിറ്റാണ്ട് തന്റെ വാടക വീട്ടിന്റെ ഗ്യാരേജിൽ ആരംഭിച്ച കമ്പനിയെ 1.7 ട്രില്യൺ മൂല്യമുള്ള ആഗോള ഭീമനായി വളർത്തിയത് ജെഫ് ബസോസ് എന്ന വ്യക്തിയുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ്. ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോറിന്റെ രൂപത്തിലായിരുന്നു ആമസോണിന്റെ തുടക്കം. ഇന്ന് ഓൺലൈൻ റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നും ഇ കൊമേഴ്സിലേക്കും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആരോഗ്യമേഖല, ബാങ്കിംഗ് തുടങ്ങി നിരവധി മേഖലകളിലേക്ക് ആമസോൺ തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചു കഴിഞ്ഞു.